സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ. എളനാട് എമർജൻസി കെയർ സെന്റർ. പഴമ്പാലക്കോട് SMM ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാളിനെതിരെ സമരവുമായി അധ്യാപകരും രംഗത്ത്. പഴമ്പാലക്കോട് SMM ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളിനെതിരെ പ്രത്യക്ഷ സമരവുമായി അധ്യാപകരും രംഗത്ത്. അധ്യാപകരുടെ ലീവ് മാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സഹഅധ്യാപകരും പ്രിൻസിപ്പളുമായി തർക്കം നിലനിന്നിരുന്നു. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്ത് വന്നതോടെ വിഷയം കൂടുതൽ വിവാദമായി. ഞങ്ങൾ കുറേ ദിവസങ്ങളായി പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കോടതി വിധിയിലൂടെ മുൻപ് സസ്പെൻഷൻ നേരിട്ട പ്രിൻസിപ്പൽ വീണ്ടും കോടതി വിധിയിലൂടെ തിരിച്ചു കയറിയിരിക്കുകയാണ്. അവർ മെയ് 30 രണ്ടാമത് ജോയിൻ ചെയ്ത്. ഇപ്പോൾ ഈ 2-3 ആകുമ്പോഴത്തേക്കും മാക്സിമം പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കഴിഞ്ഞ ദിവസം വന്ന് ഒരു അധ്യാപികയുടെ ലീവ് ക്യാഷ് ലീവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിച്ച് പോയി. അതിനുശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾ സൈൻ ചെയ്യാൻ പോയപ്പോൾ വനിതാ അധ്യാപകരെ വളരെ വൃത്തികെട്ട രീതിയിൽ ഞങ്ങൾ അധിക്ഷേപിക്കുകയും ഞങ്ങൾ മേൽ എഡി എന്ന രീതിക്ക് പോലും അവർ സംസാരിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ളൊരു സ്ഥാപനത്തിൽ വീണ്ടും ഞങ്ങൾ ജോയിൻ ചെയ്ത് അവിടെ വർക്ക് ചെയ്യുന്നത് വളരെ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇവിടെയുള്ള എല്ലാ അധ്യാപകരും വളരെ മാനസിക സംഘർഷത്തോടെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ CL കൊടുത്തത് ക്യാഷ് ആബ്സെൻ്റ് മാർക്ക് ചെയ്യുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്നലെ ഒരുപാട് അസഭ്യം പറയുകയും കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് വരാനുണ്ട്. അത് വരുന്നത് വരെയെങ്കിലും ടീച്ചറിനെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾക്ക് സുഗമമായിട്ട് പ്രവർത്തിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരണം. അധ്യാപകരുടെ പരാതിയെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ സ്കൂളിലെത്തി അന്വേഷണം നടത്തി. പ്രിൻസിപ്പാളിന്റെ ദുർനടപടികൾക്കെതിരെ പഞ്ചായത്ത് ഭരണസമിതിയും രംഗത്തുണ്ട്. തരൂർ പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളായ SMM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടാതിരിക്കാനായി വിദ്യാഭ്യാസ മന്ത്രിക്കും മറ്റ് ഉന്നത വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി ടീച്ചർ പറഞ്ഞു. ഞങ്ങളിപ്പോൾ ടീച്ചറായിട്ടും ഔദ്യോഗിക സ്ഥാനത്തുനിന്ന് വന്ന ഉദ്യോഗസ്ഥരായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവരത് അത്ര കാര്യമായിട്ടൊന്നും പറയുന്നതിനനുസരിച്ചിട്ടൊന്നും പ്രതികരണം അല്ല വരുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ ഇതൊരു ഹയർ സെക്കൻഡറി മാത്രമേ ഉള്ളൂ. ഇത് നല്ല രീതിയിൽ പോകണം. ഞങ്ങളുടെ കുട്ടികൾക്ക് ക്ലാസ്സുകൾ മുടങ്ങാൻ പാടില്ല. ഞങ്ങൾ എന്തായാലും അടിയന്തരമായി ബോർഡ് കൂടി ഇതിനെതിരായി ഒരു റെസൊല്യൂഷൻ എടുത്ത് മുകളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിലെ വിദ്യാഭ്യാസ മന്ത്രി എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നാളെ തന്നെ, ഇപ്പോൾ മാനേജറായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അതിന് നാളെ തന്നെ കുട്ടി ടീച്ചേഴ്സിനോടും സംസാരിച്ചു. കുട്ടികളുടെ ക്ലാസ് മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്യാൻ എല്ലാ പരിശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പ്രിൻസിപ്പാളിനെതിരെ നടപടി സ്വീകരിക്കും വരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് അധ്യാപകരുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും തീരുമാനം. ഞാനടക്കമുള്ള എല്ലാ അധ്യാപകരും വളരെ ബുദ്ധിമുട്ട് നേരിട്ടിട്ടാണ് ഈ ഒരാഴ്ചക്കാലം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള അശ്വതി ടീച്ചറുടെ ലീവ് മാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇത്രയും രൂക്ഷമായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയത്. മാനേജറും RDD അടക്കം കർശനമായ നിർദ്ദേശം നൽകിയിട്ട് പോലും ടീച്ചർ അത് ലീവ് മാർക്ക് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോയി. അവസാനം ഇന്നലെ നടന്ന സമവായത്തിനനുസരിച്ച് അത് ലീവ് മാർക്ക് ചെയ്തു. പക്ഷേ അതിനുശേഷം വീണ്ടും തീർച്ചയായിട്ടും ടീച്ചർ വീണ്ടും ഞങ്ങളെ എല്ലാവരോടും വളരെ മോശമായി പ്രതികരിക്കുകയും ഞങ്ങളെ ആക്രമിക്കാൻ വരുന്ന രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ഓൾറെഡി ഈ ടീച്ചർ കഴിഞ്ഞ ഒരു 1.5 മുമ്പ് പ്രിൻസിപ്പളായുള്ള ശിവകുമാരി ടീച്ചർ ഞങ്ങൾക്കെതിരെയൊക്കെ കള്ളക്കേസുകൾ കൊടുക്കുകയുണ്ടായി. അത് വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ളൊരു ഭയം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ ആക്രമിക്കുമോ എന്നുള്ളൊരു ഭയമുണ്ട്. ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിന്ന് പുറത്തുനിന്ന് സമരം ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടായത്. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം വളരെ പ്രതിസന്ധിയിലാണ്. അധ്യാപകരുടെ മനസ്സമാധാനം പ്രതിസന്ധിയിലാണ്. അധ്യാപകരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ടീച്ചർ അധ്യാപകരോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വിചിത്രമായിട്ടാണ്. ടീച്ചറോട് ടീച്ചർമാരുടെ അസഭ്യം പറയുക, അവരെ പിന്നെ പല രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുക, അതുപോലെ തന്നെ അവരുടെ ക്യാഷ്വൽ ലീവ് രജിസ്റ്റർ ചെയ്യുന്നപ്പോൾ അവരെ ആബ്സെൻ്റ് മാർക്ക് ചെയ്യുക, പിന്നെ വന്ന അധ്യാപകരുടെ തന്നെ ഒപ്പ് രജിസ്റ്ററിൽ വെക്കാതെ ക്യാഷ്വൽ ലീവ് മാർക്ക് ചെയ്യുക, പിന്നീട് ചൊരണ്ടുക. അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന നിലയ്ക്ക് അവർ ചെയ്യാൻ പറ്റാത്ത വിവിധ കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CCB News, പഴയന്നൂർ.